നമസ്കാരം. കേരളത്തിലെ നിരത്തുകളിലൂടെ ചീറിപ്പായുന്ന സൂപ്പർ ബൈക്കുകൾക്ക് പിടിവീഴുന്നു. കേരളത്തിൽ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ നമുക്കെല്ലാം ഭയമാണ്. ഇപ്പോൾ ഇടതുവശത്തുകൂടിയും വലതുവശത്തുകൂടിയും മിന്നായം പോലെ പാഞ്ഞുവന്ന് ഒന്ന് കുതിച്ച് ഇരപ്പിച്ച് വളഞ്ഞു പുളഞ്ഞു പോകുന്ന ബൈക്കപ്യാസികളെ കൊണ്ട് നിരത്തുകൾ നിറഞ്ഞിരിക്കുന്നു. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നേരത്തെ കവടിയാർ എന്ന പ്രദേശത്തെ റൂട്ടിലായിരുന്നു മത്സര ഓട്ടങ്ങൾ നടന്നിരുന്നു എങ്കിൽ ഇപ്പോൾ കുറെ കൂടി രസം തോന്നുന്ന തിരുവല്ലം ബൈപ്പാസിലാണ് ന്യൂജൻ തലമുറയുടെ ബൈക്ക് മത്സരയോട്ടം. അതും പുതുപുത്തൻ 1000 cc ബൈക്കുകളിൽ. എതിരെ വരുന്നവരെന്നോ മുന്നിൽ പോകുന്നവരെന്നോ ഭേദമില്ല, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെത്താം എന്നതാണ് സ്ഥിതി. തിരുവല്ലം ബൈപ്പാസിൽ അമിത വേഗതയിലെത്തിയ ബൈക്ക് ഇടിച്ച് വഴിയാത്രക്കാരിയായ സന്ധ്യയും ബൈക്ക് യാത്രികനായ അരവിന്ദ് എന്ന യുവാവും മരിച്ച സംഭവമാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത്. കേരളത്തിന്റെ പരിതസ്ഥിതിക്ക് അനുയോജ്യമല്ലാത്ത എഞ്ചിൻ കപ്പാസിറ്റി കൂടിയ ബൈക്കുകളുടെ ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കമ്മീഷൻ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. ഇക്കാര്യത്തിൽ അനന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കമ്മീഷനെ അറിയിച്ചു. ഇക്കഴിഞ്ഞ ജനുവരി 30 തിരുവല്ലം ബൈപ്പാസിൽ അമിത വേഗതയിലെത്തിയ ബൈക്ക് ഇടിച്ച് വഴിയാത്രക്കാരിയും ബൈക്ക് യാത്രികനും മരിച്ചത്. ബൈക്ക് റേസിംഗാണ് അപകട കാരണമെന്ന് അന്നേ ആരോപണം ഉയർന്നിരുന്നു. 1000 cc എഞ്ചിൻ കപ്പാസിറ്റിയുള്ള കാവസാക്കി നിഞ്ച എന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. അമിത വേഗതയാണ് അപകട കാരണമെന്ന് പോലീസ് കണ്ടെത്തി. ഇത്തരം ബൈക്കുകൾക്ക് അനുയോജ്യമല്ല കേരളത്തിലെ റോഡുകളെന്ന് സംസ്ഥാന ട്രാൻസ്പോർട്ട് കമ്മീഷണറും അറിയിച്ചു. മീഡിയനുകളിൽ വളർന്നു നിൽക്കുന്ന ചെടികൾ മറുവശത്തെ കാഴ്ച മറയ്ക്കുമെന്നും നിരവധി കത്തുകൾ നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി തെരുവിളക്കുകൾ കത്തിച്ചിട്ടില്ലെന്നും തിരുവല്ലം പോലീസ് ഇൻസ്പെക്ടർ കമ്മീഷനെ അറിയിച്ചു. മുന്നറിയിപ്പ് ബോർഡുകളോ സീബ്ര ക്രോസിംഗോ സ്പീഡ് ബ്രേക്കറുകളോ ഇല്ലെന്നും ഇൻസ്പെക്ടർ അറിയിച്ചു. അമിത വേഗത തടയാൻ സംസ്ഥാനത്തെ റോഡുകളിൽ സ്പീഡ് ബ്രേക്കറുകളും മുന്നറിയിപ്പ് ബോർഡുകളും സ്പീഡ് ഹമ്പുകളും റോഡ് മുറിച്ചു കടക്കാതിരിക്കാൻ മീഡിയനുകളിൽ ഫെൻസിംഗും സ്ഥാപിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. മീഡിയനുകളിലുള്ള ചെടികൾ മറുവശത്തെ കാഴ്ച മറയ്ക്കാതിരിക്കാൻ ഇടയ്ക്കിടെ പരിശോധന നടത്തണം. ആളുകൾക്ക് അപകടം കൂടാതെ റോഡ് മുറിച്ചു കടക്കാൻ സൗകര്യമൊരുക്കണം. വാഹനങ്ങളുടെയും കാൽനട യാത്രക്കാരുടെയും കാഴ്ച മറയ്ക്കുന്ന ബോർഡുകൾ, ഹോർഡിങ്ങുകൾ, കൊടികൾ ഇവ സ്ഥാപിക്കരുത്. തെരുവിളക്കുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ വിളക്കുകൾ സ്ഥാപിക്കണം. വാഹന റേസിംഗ് ഒഴിവാക്കാൻ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി, തിരുവനന്തപുരം സിറ്റി IG ആൻഡ് കമ്മീഷണർ എന്നിവർക്കാണ് കമ്മീഷൻ ഉത്തരവ് അയച്ചത്.